നമ്മുടെ നാട്ടിലെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫേംസ് നമ്മൾ കൊട്ടേഷൻ വാങ്ങില്ലേ, അപ്പോൾ അവരുടെ നിന്ന് വാങ്ങുന്ന കൊട്ടേഷനിൽ എവിടെയെങ്കിലും 16 mm അല്ലെങ്കിൽ 18 mm ഈ രണ്ട് നമ്പർ എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു ബാക്ക് ടു ഹോം. അപ്പോൾ രണ്ട് കൊട്ടേഷൻ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അതിൽ പ്രസക്ത ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. ഫസ്റ്റ് കൊട്ടേഷനിൽ എഴുതിയിരിക്കുന്നത്, 16 mm തിക് മെറൈൻ പ്ലൈ 710 BWP ഗ്രേഡ് വിത്ത് 0.8 mm ലാമിനേറ്റ് ഓഫ് മെറീനോ ഓർ ഗ്രീൻ ലാം മേക്ക് ഓൺ ബോത്ത് സൈഡ്സ് യൂസിങ് കോൾഡ് പ്രസ് ടെക്നോളജി. അത് ഒരു കൊട്ടേഷനിലുള്ള സ്റ്റേറ്റ്മെൻറ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കൊട്ടേഷനിൽ വലിയൊരു മുഴുത്ത സെൻറ്റൻസ്, മുഴുത്തൊരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ പ്രസക്ത ഭാഗം മാത്രം ഒന്ന് വായിക്കാം. 16 mm thick laminated plywood with laminated shutters with box work using 18 mm laminated marine plywood and 5 mm thick laminated marine plywood for back. ഇവിടെ 16 mm തിക്നെസ് ഉള്ള 18 mm ബോക്സ് വർക്കിന് ഇട്ടിരിക്കുന്നു നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കൊള്ളാലോ, അടിപൊളിയാണല്ലോ സംഭവം. അപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കാനായിരിക്കും 18 mm ഇട്ടേക്കുന്നതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ. പക്ഷേ രണ്ടാമത്തെ കൊട്ടേഷനിൽ ഒരു സംഭവമുണ്ട്. മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണോ, BWP ആണോ, BWR ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർക്കണം. ഇനി നമുക്ക് സെഞ്ചുറി പ്ലൈയുടെ വെബ്സൈറ്റിൽ ഒന്ന് പോകാം. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ദേ സെഞ്ചുറി പ്ലൈവിൻ്റെ വെബ്സൈറ്റിൽ കയറി അതിൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫ്, വാട്ടർ റെസിസ്റ്റൻ്റ് എന്നീ രണ്ട് ബൈഫിക്കേഷൻ, വേറെ ബൈഫിക്കേഷൻ ഉണ്ട്. ഈ രണ്ട് ബൈഫിക്കേഷൻ മാത്രം ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമായിട്ട് വാട്ടർ പ്രൂഫ് എന്ന കാറ്റഗറി പരിശോധിക്കാൻ പോവാണ്. ടോപ്പ് ക്വാളിറ്റി ആർക്കിടെക്ട് പ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നമുക്ക് തുറന്നു നോക്കാം. ഇതിലെ എക്സ്പ്ലോർ നാവ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ അവൈലബിൾ ഇൻ 4 mm, 6 mm, 9 mm, 12 mm, 16 mm, 19 mm, 25 mm. ഇതിലെവിടെങ്കിലും 18 mm എന്ന് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ? ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ ഈ വായിക്കുന്നത് മുഴുവൻ തന്നെ 710 ഗ്രേഡിൽ പെട്ട ഒരു കാറ്റഗറിയുടെ അകത്ത് വരുന്ന സാധനമാണ്. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 710 ഗ്രേഡിലുള്ള പല പല പേരുകളിലുള്ള സെഞ്ചുറി പ്ലൈവുഡിൻ്റെ ബോർഡിൻ്റെ ബോർഡുകളാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 mm കാണാനേ പറ്റില്ല. ഇനി നമുക്ക് ബാക്ക് ടു പ്രോഡക്ട്സ് അവിടേക്ക് പോയിട്ട് വാട്ടർ റെസിസ്റ്റൻറ്റ് കാറ്റഗറി നമുക്ക് നോക്കാം. അതിൽ MR അഥവാ മോയ്സ്ചർ റെസിസ്റ്റൻറ്റ്, അതായത് നമ്മുടെ കമേർഷ്യൽ പ്ലൈ, അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്കൊന്ന് ഞെക്കി നോക്കാം. അതിൽ നേരെ സൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 4 mm, 6 mm, 8 mm, 12 mm, 15 mm, 18 mm. അപ്പോൾ 18 mm തിക്നെസ് എന്ന ഒരു കാറ്റഗറി 710 ഗ്രേഡിൽ പെട്ടതല്ല എന്നർത്ഥം. IS പ്രകാരം മെറൈൻ പ്ലൈവുഡ് 710 ആണെങ്കിൽ 16 mm കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 19 mm മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സൈറ്റിൽ നിന്നും വേറെ സൈറ്റിൽ നിന്നും പിന്നെ ഞാൻ അന്വേഷിച്ച കമ്പനീസിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രേഡ് മെൻഷൻ ചെയ്യാത്ത 18 mm വീണു പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ 16 mm എന്നും 18 mm എന്നും പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് 18 mm അല്ലേ എന്നുള്ള പേരിൽ വീണു പോകാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫേംസിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത പണി ചെയ്യിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം ഏരിയാസ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരു വർക്ക് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റിമൈൻഡറാണ് ഈ ഒരു വീക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ഈ വീക്കെൻഡിൽ തന്നെ നമ്മളുടെ ഒരു വലിയ ജേണി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഞങ്ങളുടെ ആർക്കിടെക്റ്റിൻ്റെയും ഞങ്ങളുടെ കാർപ്പൻറ്ററിൻ്റെയും സഹായത്തോടു കൂടി സ്വന്തമായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു വലിയ സ്റ്റോറി, അത് റൈറ്റ് ഫ്രം നമ്മളുടെ പ്ലാനിങ് സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാൽക്കുലേഷൻസ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ള ഒരു സ്റ്റോറി ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ചിലർക്ക് അത് ബോറടിക്കുന്നുണ്ടാകും. എക്സ്ട്രീംലി സോറി, എനിക്ക് സ്റ്റോറി ആയിട്ട് തന്നെ പറയാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ബിക്കോസ് നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്റ്റേജസിലൂടെയും ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടാവും അല്ലേ. സോ അവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും ആ ഒരു സ്റ്റോറി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ആ സ്റ്റോറി അത്ര എളുപ്പമായിട്ടുള്ള പാത്തല്ല. സ്വന്തമായിട്ട് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാമെന്ന് പറയുന്നത് ഒട്ടും നിസ്സാരപ്പെട്ടൊരു ജേണി അല്ല എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടു ദെൻ, ലവ് ഫ്രം ദ ടീം, ബാക്ക് ടു ഹോം. ബൈ ബൈ.